പരാജയങ്ങൾ നേതൃത്വം ഏറ്റെടുക്കണമെന്ന് കേന്ദ്രമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ നിതിൻ ഗഡ്കരി. മൂന്ന് സംസ്ഥാനങ്ങളിൽ ബി ജെ പി പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഗഡ്കരിയുടെ പ്രതികരണം. വിജയമല്ലാതെ പരാജയം ഏറ്റെടുക്കാൻ ആരും തയ്യാറാവില്ലെന്നും ഗഡ്കരി വ്യക്തമാക്കി. വിജയത്തിന് ഒരുപാട് പിതാക്കന്മാരുണ്ടാകും, എന്നാൽ പരാജയം അനാഥനാണ്. വിജയം വരുമ്പോൾ എല്ലാവരും ക്രെഡിറ്റിനായി ഓടിയെത്തും, എന്നാൽ പരാജയം വരുമ്പോൾ എല്ലാവരും പരസ്പരം കൈചൂണ്ടും. പൂനെയിൽ ബാങ്കുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ബാങ്കുകൾക്ക് ചിലപ്പോൾ പരാജയമുണ്ടാകും, ചിലപ്പോൾ വിജയമുണ്ടാകും. ഇത്തരം സാഹചര്യങ്ങൾ ബാങ്കുകൾക്ക് വരാം. അതേസമയം പരാജയമുണ്ടായാൽ രാഷ്ട്രീയത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കും. വിജയമാണെങ്കിൽ ആരും ഒന്നും ചോദിക്കില്ല, ഗഡ്കരി പറഞ്ഞു. പരാജയം ഏറ്റെടുക്കാനുള്ള ആർജവം നേതൃത്വത്തിനുണ്ടാകണം. പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരിക്കുന്നിടത്തോളം സംഘടനയോടുള്ള നേതൃത്വത്തിന്റെ കടപ്പാട് മനസ്സിലാക്കാനാവില്ല, ഗഡ്കരി കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിൽ അത് നിയമസഭയിലേക്കാവട്ടെ ലോക്സഭയിലേക്കാവട്ടെ, പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾ നേതൃത്വത്തിൽ നിന്ന് പിന്തുണ കിട്ടിയില്ലെന്ന് പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കും, ഗഡ്കരി കൂട്ടിച്ചേർത്തു. പരാജയപ്പെട്ട സ്ഥാനാർത്ഥി പരാതികൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. പോസ്റ്ററുകൾ സമയത്തിന് കിട്ടിയില്ല, ഫണ്ട് കിട്ടിയില്ല, റാലികൾ വേണ്ട പോലെ നടന്നില്ല എന്നൊക്കെ പറയും. ഇതൊക്കെയാണ് പരാജയ കാരണം എന്ന് പറയും. ഒരിക്കൽ ഒരു പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പരാജയപ്പെടാൻ കാരണം ഒന്നുകിൽ നിങ്ങളുടെ പാർട്ടിക്കെന്തോ സംഭവിച്ചു, അല്ലായെങ്കിൽ നിങ്ങൾക്ക് ജനങ്ങളുടെ വിശ്വാസം നേടാനായില്ല എന്നതാണ്, ഗഡ്കരി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇതാദ്യമായാണ് ഒരു മുതിർന്ന നേതാവിൽ നിന്ന് നേതൃത്വത്തിനെതിരെ ശബ്ദമുയരുന്നത്. ഗഡ്കരിയുടെ വാക്കുകൾ ബി ജെ പിക്കുള്ളിൽ വലിയ അലയൊലികൾ ആണ് സൃഷ്ടിക്കുന്നത്.